ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശീതളൽസ ഒഫീഷ്യൽ. ഇത് ആരാ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നത്? ഹലോ മിസ്റ്റർ പെരേര, ഹലോ. എന്തോ പിൻകൂട്ട മൈൻഡ് ചെയ്യാത്ത ഉറങ്ങിപ്പോയാ നീ? ഹലോ ഹലോ, ഇന്റർവ്യൂ പറയണ്ടേ? ഹലോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ട പോലെ അരിമണിയുടെ ഫസ്റ്റ് ഓണമാണ്. അപ്പൊ അതാണ് വിധു ബേബിയുടെ ഫസ്റ്റ് ഓണമാണ്. അപ്പൊ അതാണ് ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവും ഞങ്ങൾ ഇനി ഇന്റർവ്യൂ എടുക്കാൻ മറന്നുപോയി. അത് കണ്ടിട്ട് ഓണം കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തായാലും ഒരു 5-6 ദിവസം കഴിഞ്ഞു. ഇപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പൊ നമ്മള് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഓണം ഫോട്ടോഷൂട്ടിലാണ് ഇല്ലേ ഒരുക്കുട്ടെ? അരിമണിയെ വെച്ചിട്ടുള്ള നമ്മുടെ ഓണം ഫോട്ടോഷൂട്ട്, തുടർന്നുള്ള പൂക്കളമിടൽ, അതിനുശേഷം വാടാമല്ലൊന്നുമില്ല, സദ്യ കഴിക്കൽ, അത്രയാണ്. അതിനുശേഷം ഗൈസ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ കേട്ടോ. ലൈക്ക് മുഖ്യം ബിഗിലേ, ലൈക്ക് റൊമ്പ മുഖ്യം ബിഗിലേ. അതെ അതെ, അപ്പൊ അതൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, കം ഓൺ. ഇഷ്ടപ്പെട്ടോ? നന്നായിട്ട് ആസ്വദിക്കാൻ സമ്മതിക്കാനുള്ളേ, കരഞ്ഞോണ്ടിരിക്കുന്നത് കുടിക്കോ? ഓടോ, ഇഷ്ടപ്പെട്ടോ? നോക്കടാ നല്ല രസമുണ്ട്. നമ്മുടെ വിധു ബേബിയുടെ ഫസ്റ്റത്തെ ഓണം ജുബേ മുണ്ടു. അയ്യോ മുണ്ട മുണ്ടൊക്കെ പൊങ്ങി പോകുന്നത്. നമ്മള് പൊന്നു അങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് വരുവാണ് ഗൈസ്. അതായത് ജൂനിയർ അരിമണി പെൺകുട്ടെ നോക്കി ഇറങ്ങണേ. ലെറ്റ്സ് ലിസൺ ടു ദ റിതം ഓഫ് ചെന്നൈ. അച്ചടുത്ത് 5 വന്ന് ഓക്കെ. അടുത്ത ആൾക്കാർ വരൂ, പപ്പയമ്മേവാ. ഞാൻ പിടിച്ച പോലോ തുണി എന്തെങ്കിലും ഉണ്ടാ? എന്റെ വായം തുടച്ചു കൊടുക്കും. എന്റെ ഷോളിന്റെ തുമ്പെടുത്തിട്ട് അവൻ പദവിടുന്നു. ഈ തിരക്കി എടുക്കണ, അത് അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്തു വരുമ്പോ സമയം വൈകും. എന്റെ ഷോളിന്റെ തുമ്പെടുത്തോ. അടുത്തു
റോളിങ്ങാണേ. ഗൈസ്, അപ്പോ പുറത്തെ ഷൂട്ട് കഴിഞ്ഞു, ഇനിയിപ്പം ഇൻഡോർ ഷൂട്ട് ആ പോയിട്ടിരിക്കുന്നത്. ലൈറ്റുകളിലെ അവൻ വിശ്രമിക്കുകയാണെന്ന് നിങ്ങൾ കരുതരുത്. അവൻ ഫ്രെയിം വെച്ചിട്ടിരിക്കുകയാണ് അവിടെ. അങ്ങോട്ടേ ചെയ്യാൻ പറ്റില്ല. സ്കിപ്പ് ചെയ്യ, മസാജ് ചെയ്യുന്നോ ചവിട്ടി? ഏഴുമല പൂഞ്ചോല. ഹൈ 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 അമ്മാമനക്ക് മണിമാല. എന്താ പരിപാടി? നമുക്ക് ഓണം പ്രമാണിച്ച് ആ പുഷ്പങ്ങൾ വാങ്ങി. യാ എന്തൊക്കെ പൂവാ ഉള്ളേ? ജമന്തി, തെച്ചി, പേര, സിനിമയുടെ ഫേവറേറ്റ് സാധനം ചെമ്പരത്തി, ഓ ഇതെല്ലാം ഉണ്ട്. പക്ഷെ പ്രത്യേകം പറഞ്ഞു. പോയി പോയി തീർന്നു. തുമ്മാനൊന്ന് മൂട് പിടിച്ച് വരുവായിരുന്നു. ഒന്ന് വിടും, ഒന്ന് വിടും, വന്നിടും. അപ്പൊ ഞാൻ കാണിക്കാം. ആ ആ ഓ
പൂക്കളൊക്കെ ഒന്ന് കാണിച്ചേ. ആ എടാ, അരിമണിക്ക് ഒരു സാധനം മേടിച്ചിട്ടില്ലായിരുന്നോ? അത് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിച്ചില്ലല്ലോ. ഞാൻ എടുത്തോണ്ട് വരാം. അതെ, അരിമണിക്ക് വേണ്ടിട്ട് പായ വാങ്ങിച്ചിട്ടുണ്ട്. മറ്റേ പായ അപ്പൊ ഇതൊക്കെ കൈകാലത്തൊക്കെ അടിച്ചു വളർന്നാലേ പിള്ളേർക്ക് എന്തോ പറ്റുള്ളൂ. കൈകൾ സ്ട്രോങ് ആണെങ്കിൽ തറയെ കിടത്തി വേണം വളർത്താൻ. അപ്പൊ തറ കിടത്തറ എന്നാ തറ വിരിക്കണോ? അപ്പൊ ആദ്യമായിട്ടോ അരിമണീനെ പായ കിടത്താൻ പോകുന്ന റിയാക്ഷൻ എന്തായിരിക്കും? എന്തോ ഭ്രാന്താവട്ടോ, എപ്പോഴും സോഫ്റ്റ് സ്ഥലത്ത് മാത്രമേ കിടന്നിട്ടുള്ളൂ. അതി കിടന്ന് കളിക്കുമല്ലോ. ഓക്കെ, ഇനി പൂക്കളെന്നൊക്കെ കാണിച്ചാൽ അവിടെ കിടന്ന് കളിക്കട്ടെ. എനിക്ക് വെക്കണം അവന്റെ അടുത്തുനിന്ന് പൂവ്. മഞ്ഞപ്പൂവ്, ജമന്തി, ഓറഞ്ച് പൂവ്, ഓറഞ്ച് ജമന്തി, അതിന്റെ ഉള്ളിൽ ഒരു വെള്ളയും കൂടെ കാണുന്നുണ്ട്. വെള്ള ജമന്തി അല്ല, മല്ലി അല്ല, ലില്ലി. എന്തോടാ വെള്ളപ്പൂവ്? ആ എന്തോടാ പേര്? മല്ലിപ്പൂവ് അല്ലേ? ഞാൻ ഒന്ന് വല്ലതും പറഞ്ഞിട്ടുള്ള താൻ വല്ലതും പറഞ്ഞ് തെറ്റിപ്പോയെന്ന് ചോദിച്ചു. തെറ്റിപ്പോയി ഉറപ്പാണ്. അപ്പൊ ആൾക്കാർ താഴെ കമന്റ് ചെയ്യും, ഇതൊന്നും അറിയാൻ പാടില്ല. അപ്പൊ അതിലും ഭേദം നമുക്ക് ഉണ്ടാവും. വേണ്ട, വയലറ്റ് പൂവ്, അതെനിക്കറിയാം. വാടാമല്ലി, അത് വാടാമല്ലി. എന്നാ ഇത് വയലറ്റ് പൂവ്, റോസാപ്പൂ. ഓ ഭാഗ്യ, അതെനിക്കറിയാം. ആ ഇത് ഇത് ഡാലിയ. റോസാപ്പൂ അല്ലേ ഇത്? അല്ലടാ, ഇത് ഇത് ഡാലിയ, ഇത് റോസാപ്പൂ. റോസാ അങ്ങനെ അവർ ആന കുത്തി കളിക്കുകയാണ് ഗൈസ്. ആന കുത്തി, ഇതെന്ത് മതയാനയാണോ? ആ കട, ഈ ആനയ്ക്ക് മതമില്ല, ജാതി ഒന്നുമില്ല, ഇത് ഫ്രഷ് സാധാ ആനയാണ്. ഓക്കേ ഗൈസ്, അപ്പൊ നമ്മള് ഓണമായിട്ട് നമ്മളുടെ സ്പെഷ്യൽ ഫുഡായിട്ട് നമ്മളല്ല നല്ല അടിപൊളി പൊറോട്ടയും ബീഫ് ഫ്രൈയും ചായയും പൈനാപ്പിൾ ജ്യൂസും വാങ്ങിച്ചിട്ടുണ്ട്. ഓണമായിട്ട് പൊറോട്ടയും ബീഫും ഒന്നും വിചാരിക്കുന്നുണ്ടാവും. ഞങ്ങളുടെ അമ്മ ഇന്ന് പോയി പല്ലുവേനായിട്ട് പല്ല് പറിച്ചു, അതുകൊണ്ട് തല അനക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാത്രി ഫുഡ് പുറത്തു നിന്നാക്കി. അപ്പൊ നിങ്ങൾ ചോദിക്കും ശീതള് പോയി കുക്ക് ചെയ്തുകൂടെ എന്ന്. എന്താണ് അങ്ങനെ ചിരിച്ചത് നീ? എന്ത് പണി? യാടാ, ഓണമായതുകൊണ്ട് നമുക്ക് ഒരുപാട് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ എനിക്ക് നല്ല തുമ്മലുണ്ട്. വിനുവിന് കുറച്ച് മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വേണം വീഡിയോ എഡിറ്റിംഗും ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് എനിക്ക് കുക്ക് ചെയ്യാൻ നേരമില്ല. ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ട്രിപ്പ് പോവാണോ? സ്കിപ്പ് നോക്കുക. എന്തു ചേട്ടാ കാണിക്കുന്നത്? സ്കിപ്പ് സംഭവിക്കില്ല. ചേട്ടൻ എന്താ ചെയ്യുന്നതെന്ന് സ്കിപ്പ് നോക്കുക. വേറൊരുത്തനുണ്ടായാലോ? അതേ ഇരിക്കുന്നു. നിയമം ഇങ്ങനെ മിണ്ടാതിരിക്ക. ഇല്ലെ കുഞ്ഞാവെ മാറ്റി എന്നെ കയറ്റിയിരുത്തി വലിക്കോന്ന്. ആ പാളയില് ചെറുപ്പത്തില് വലിഞ്ഞു പോകുന്ന പോലെ പതുക്കെട്ടോ വലിക്കുന്നേ. ഇനി ഇതിന്റെ പേരില് നെഗറ്റീവ് കമന്റ് ഇടണ്ട, ഇപ്പഴേ പറഞ്ഞേക്കാം. ഞാൻ കാണിച്ചു കൊടുക്കാൻ, ഞാൻ ഷെയ്ക്കാൻ്റെ ഒക്കെ മേടിക്കട്ടെ, കാണിച്ചു. ഞാൻ അതൊക്കെ ഞാൻ എന്റെ സ്കിപ്പി പറഞ്ഞു ഞാൻ ട്രെയിൻ ചെയ്തു. നമസ്കാരമൊക്കെ പഠിപ്പിച്ചല്ല, ഞാൻ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. പക്ഷെ നമസ്കാരം പഠിപ്പിച്ച് കുറച്ചാൾ കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ പ്രഗ്നന്റ് ആയി. പിന്നെ എനിക്ക് അവനെ ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയാണ് എനിക്കൊന്ന് ട്രെയിൻ ചെയ്യാന്. നീമനെ പിന്നെ ഒന്നും പഠിച്ചിട്ടില്ല. നീമ ഒരു പ്രത്യേകതരം പട്ടിയാണ്. പട്ടിക്ക് ഒരു ട്രീറ്റ് ഉണ്ട് നമ്മള് ട്രെയിനിങ്ങിന് കൊടുക്കുന്നത്. തുപ്പി കളഞ്ഞു പൂച്ചയുടെ ട്രീറ്റ് വാങ്ങിച്ചു നോക്കുന്നു. ഒരാള് പൂവെടുത്ത് ഫ്രീസറിൽ വെച്ചേക്കുന്നു ഫ്രിഡ്ജിലാ. ചില്ല് ഐസ് കട്ട പോലെ ഇരിക്കുമെന്ന് നോക്കണം. ഫ്രിഡ്ജ് തുറന്നപ്പോ ഭയങ്കര ജബന്തിയുടെ പാടം, അതുകൊണ്ട് അപ്പൊ ഫ്രീസറിലോട്ട് എടുത്ത് വെച്ചു. പക്ഷെ അത് ഓക്കെ ആയിരിക്കും എന്നാണ് അമ്മ പറയുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. മല്ലിപ്പൂ ഒക്കെ എന്നാണത്തെ? അപ്പൊ കലന്ന് മല്ലിപ്പൂ ഇല്ലേ, മല്ലിപ്പൂ തിങ്ങിരിക്കുന്നു. ലാഭമായില്ലേ നമുക്ക്? പൂ പറിക്കണ്ട, കിള്ളണ്ട ആവശ്യമില്ല, ചുമ്മാ ഒന്ന് കൊടഞ്ഞാ മതി. ശരിയാണ്, ലാഭമായില്ലേ? നിന്റെ അമ്മ കാണിച്ചിട്ട്
കണ്ടാൻ പറഞ്ഞില്ലേ ലിൻഡാമ നേരത്തെ കണ്ടിരുന്നു കണ്ട പിള്ളേരുടെ പണി കുറയ്ക്കാൻ വേണ്ടി മനപ്പൂർവ്വം എടുത്ത് വെച്ചാ അങ്ങനെ പറഞ്ഞാൽ കേട്ടോ അങ്ങനെ പറഞ്ഞാൽ മതി ഒറ്റ നമ്മള് മൂന്നാറ് പോയ എഫക്റ്റിലാണ് നമ്മളിവിടെ പൂവൊക്കെ ഇടാൻ പോകുന്നത് കാരണം എന്തെന്നാൽ ഇത് അരളിപ്പൂവാണ് അരളിപ്പൂവിൽ മഞ്ഞ് കണങ്ങൾ മഞ്ഞുതുള്ളികൾ എണ്ണം കാഴ്ച പാട്ട് വെക്കുന്നുണ്ട് ഞാൻ ഓണപ്പാട്ട് അല്ലേ ഓണപ്പാട്ട് അദ്ദേഹം എങ്ങോട്ടോ എവിടെ അത് ആ കാടിനകത്തിൽ എവിടെ ഉണ്ട് കേട്ടോ എന്തെടുക്കുവാണ് അവിടെ അതാ വരുന്നതാ വരുന്നതാ വരുന്ന് ഡേയ് എവിടെ പോയിരുന്നു കപ്പേലയാ ഓണത്തിനാ ഓണത്തിന് കപ്പ വെച്ച് തിന്നുന്നതായിട്ടുണ്ട് കപ്പേല അയ്യാ ഞാൻ മുന്നി നമ്മള് സദ്യ കഴിക്കാൻ പോവാണ് സ്വന്തം വീട്ടിലാണെന്ന് കരുതരുത് അതാ വരുന്നു അവൻ ചേട്ട കാലപാടാ നിന്റെ കൊരന്നവള്ളി ഞാൻ പറിച്ചെടുക്കും അങ്ങനെ നമ്മൾ സദ്യ കഴിക്കാൻ വന്നേക്കുവാണ് ഗൈസ് നമ്മുടെ വാട്ടിലിരുന്നു നമ്മുടെ വീട്ടില് അമ്മക്ക് പല്ലുവേരായതുകൊണ്ട് സദ്യ ഇല്ല അതുകൊണ്ട് ഞങ്ങള് സദ്യ കഴിക്കാൻ ഇവിടെ വന്ന് സ്ക്വയറിലെ പൂക്കളോ ഗൈസ് നമ്മള് വന്ന് പാപ്പ ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്ന് പറഞ്ഞത് എന്റെ അച്ഛൻ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് മുഹൂർത്തമായപ്പോ അപ്പൊ നമ്മള് കുറ്റി ആയ് നല്ല ലേറ്റ് അല്ലേ പക്ഷെ നിന്റെ മൊന്ന കാണില്ല ഷെയ്ഡാണ് അപ്പൊ വീട്ടിൽ വെട്ടം പോയല്ലോ അപ്പൊ നമ്മള് കേക്ക് മേടിക്കാൻ പോകുന്നു അല്ലേ ഇഷ്ടപ്പെട്ടില്ലേ എങ്ങനെയായിരുന്നു നമ്മളുടെ വിധു ബേബിയുടെ ഫസ്റ്റ് ഓണം
നീ പിന്നെ മുറങ്ങിയ ഇനക്കുട്ടേ. അഞ്ചൊന്നുമല്ല, ഔട്ടറോ പറഞ്ഞിട്ട് നീ കിടന്നുറങ്ങ. വന്നവനെ എന്തോ മടിയനാ നോക്ക്, കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് എവിടെയും കിടന്നുറങ്ങണം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാലോ നമ്മൾ നന്നായി നമ്മളിങ്ങനെ എപ്പോഴും എപ്പോഴും വീഡിയോ വരുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. കാരണം അത് ചെയ്യാൻ ആരായ കാര്യത്തിൽ എന്തും എവിടെ കാണിക്കുന്നത്. ലൈക്ക് ചെയ്യാൻ മറന്നു പോയത്. ലൈക്ക് 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 ലൈക്